ടോക്കിയോ ഒളിമ്പിക്സ് 2020 പ്രധാനപ്പെട്ട പോയിൻ്റുകൾ നോക്കാം. 32-ാമത് ഒളിമ്പിക്സിൻ്റെ വേദി ടോക്കിയോ, ജപ്പാൻ. 32-ാമത് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം മിറായ്തോവ. ടോക്കിയോ ഒളിമ്പിക്സ് 32-ാമത് ഒളിമ്പിക്സ് ആണ്, അതിൻ്റെ ഭാഗ്യചിഹ്നം മിറായ്തോവ. 32-ാമത് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം യുണൈറ്റഡ് ബൈ ഇമോഷൻ. ഒളിമ്പിക്സിൻ്റെ പുതിയ മുദ്രാവാക്യം ഫാസ്റ്റർ ഹയ്യർ സ്ട്രോങ്ങർ ടുഗദർ, വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒരുമിച്ച്. ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം യുണൈറ്റഡ് ബൈ ഇമോഷൻ, പുതിയ മുദ്രാവാക്യം ഫാസ്റ്റർ ഹയ്യർ സ്ട്രോങ്ങർ ടുഗദർ. ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും 2 വർഷത്തേക്ക് വിലക്കപ്പെട്ട രാജ്യം റഷ്യ. റഷ്യയാണ് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും 2 വർഷത്തേക്ക് വിലക്കപ്പെട്ട രാജ്യം. 2020 ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ദീപശിഖ പ്രയാണം ആരംഭിച്ച സ്ഥലം ഫുകുഷിമ. 2020 ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്ത തീയതി 2021 ജൂലൈ 23. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ദീപശിഖ പ്രയാണം ആരംഭിച്ച സ്ഥലം ഫുകുഷിമയാണ്. ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്ത തീയതി 2021 ജൂലൈ 23. ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചത് നരുഹിതോ ചക്രവർത്തി, ജപ്പാൻ. ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ദീപം തെളിയിച്ചത് നവോമി ഒസാക്ക, ജാപ്പനീസ് ടെന്നീസ് താരം. ജപ്പാനീസ് ചക്രവർത്തിയായ നരുഹിതോ ചക്രവർത്തിയാണ് ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ജപ്പാനീസ് ടെന്നീസ് താരം നവോമി ഒസാക്കയാണ് ഉദ്ഘാടന ചടങ്ങിൽ ദീപം തെളിയിച്ചത്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടന പരേഡിൽ രാജ്യങ്ങളുടെ ക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 21-ാണ്. ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ ദേശീയ പതാക ഏന്തിയത് മേരികോമാണ്. ബോക്സിംഗ് താരമാണ് മേരികോം. പിന്നെ മൻപ്രീത് സിംഗ് ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ. 2020 ടോക്കിയോ ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ബജ്രംഗ് പൂനിയ, ഗുസ്തി താരമാണ്. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ബജ്രംഗ് പൂനിയ, ഗുസ്തി താരം. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങളുടെ എണ്ണം 127. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി താരങ്ങളുടെ എണ്ണം 9. 127 ഇന്ത്യൻ താരങ്ങളും മലയാളി താരങ്ങൾ അതിൽ 9 എണ്ണവും. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേന്ദ്ര കായിക മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിൻ ചിയർ ഫോർ ഇന്ത്യ. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേന്ദ്ര കായിക മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിനാണ് ചിയർ ഫോർ ഇന്ത്യ. 2024 ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്തിയ മത്സരം ബ്രേക്ക് ഡാൻസ്. ഓർത്ത് വെക്കുക, 2024-ലാണിത് ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്തിയ മത്സരമാണ് ബ്രേക്ക് ഡാൻസ്. ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് മോമിജി നിഷിയ, ജപ്പാനീസ് സ്കേറ്റ് ബോർഡ് താരമാണ്. ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം മോമിജി നിഷിയ, സ്കേറ്റ് ബോർഡ് താരം, ജപ്പാൻ്റെ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത മെഡൽ നേടിയ താരം എമ മക്കിയോൺ, ഓസ്ട്രേലിയൻ നീന്തൽ താരമാണ്. 4 സ്വർണവും 3 വെങ്കലവും. ടോക്കിയോ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത മെഡൽ നേടിയ താരം ഓസ്ട്രേലിയൻ നീന്തൽ താരമായ എമ്മ മക്കിയോൺ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ താരം കലീബ് ഡ്രസ്സൽ, അമേരിക്കൻ നീന്തൽ താരമാണ്. 5 സ്വർണ്ണ മെഡൽ. ടോക്കിയോ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ താരം കലീബ് ഡ്രസ്സൽ, അമേരിക്കൻ നീന്തൽ താരം. 5 സ്വർണം. ഇനി 100 മീറ്ററിലെ വേഗ താരങ്ങളെ നോക്കാം. ടോക്കിയോ ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ പുരുഷ താരം ലെമോണ്ട് മാർസൽ ജേക്കബ്, ഇറ്റലിയുടെ താരമാണ്. ടോക്കിയോ ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ വനിതാ താരം എലെയ്ൻ തോംസൺ, ജമൈക്ക. ഓർത്തു വെക്കുക, വേഗമേറിയ പുരുഷ താരം ഇറ്റലിയുടെ ലെമോണ്ട് മാർസൽ ജേക്കബ്, വേഗമേറിയ വനിതാ താരം ജമൈക്കയുടെ എലെയ്ൻ തോംസൺ. ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ 4 വ്യക്തിഗത സ്വർണം നേടിയ വനിതയാണ് ജമൈക്കയുടെ എലെയ്ൻ തോംസൺ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഏറ്റവും അധികം മെഡൽ നേടിയ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് അലിസൺ ഫെലിക്സ്, USAയുടെ താരമാണ്. 11 മെഡൽ. ഒളിമ്പിക്സ് ഫുട്ബോളിൽ സ്വർണം നേടിയ രാജ്യം ബ്രസീല്, വെള്ളി നേടിയത് സ്പെയിന്. ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്വർണം നേടിയ രാജ്യം ബെൽജിയം, വെള്ളി മെഡൽ നേടിയത് ഓസ്ട്രേലിയ. ഇന്ത്യക്ക് വെങ്കല മെഡലാണ് കിട്ടിയത്. ഫുട്ബോൾ ബ്രസീൽ സ്വർണം, സ്പെയിന് വെള്ളി. ഹോക്കിയിൽ ബെൽജിയം സ്വർണം, ഓസ്ട്രേലിയ വെള്ളി, ഇന്ത്യ വെങ്കലം. വിഷാദ രോഗം മൂലം ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്നും പിന്മാറിയ ശേഷം മടങ്ങി വന്ന് മെഡൽ നേടിയ അമേരിക്കൻ ജിംനാസ്റ്റിക് താരം സിമോൺ ബെയ്ൽസ്,
വിഷാദരോഗമൂലം ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്നും പിന്മാറിയ ശേഷം മടങ്ങി വന്ന് മെഡൽ നേടിയ അമേരിക്കയുടെ ജിംനാസ്റ്റിക് താരമാണ് സിമോണ ബെയിൽസ്. ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യ ട്രാൻസ്ജെൻഡർ ലോറൽ ഹബ്ബാർഡ് ന്യൂസിലൻഡിൻ്റെ ഭാരോദ്ധഹന താരമാണ്. ടോക്കിയോ ഒളിമ്പിക്സ് വിലക്കിനെ തുടർന്ന് ഒളിമ്പിക് കമ്മിറ്റിയുടെ കീഴിൽ മത്സരിച്ച രാജ്യം റഷ്യ. ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യ ട്രാൻസ്ജെൻഡർ ലോറൽ ഹബ്ബാർഡ് ന്യൂസിലൻഡിൻ്റെ ഭാരോദ്ധഹന താരം. ടോക്കിയോ ഒളിമ്പിക്സ് വിലക്കിനെ തുടർന്ന് ഒളിമ്പിക് കമ്മിറ്റിയുടെ കീഴിൽ മത്സരിച്ച രാജ്യം റഷ്യ. ഇനി നീരജ് ചോപ്രയെ കുറിച്ച് നോക്കാം. ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ താരമാണ്. അത്ലറ്റിക് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ജാവലിൻ ത്രോയിൽ 87.58 മീറ്റർ ദൂരം നേടിയാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന രണ്ടാമത്തെ താരമാണ് നീരജ് ചോപ്ര. ആദ്യ താരം ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ അഭിനവ് ബിന്ദ്രയാണ്. നീരജ് ചോപ്രയുടെ ജന്മദേശം ഹരിയാനയിലെ പാനിപ്പത്ത്. അടുത്തത് മീരാബായ് ചാനു. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടിയ താരമാണ് മീരാബായ് ചാനു. വെള്ളി മെഡലാണ് നേടിയത്. 49 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ മീരാബായ് ചാനു ഉയർത്തിയ ഭാരം 202 കിലോഗ്രാം. ഇതിൽ രണ്ട് വിഭാഗമായ സ്നാച്ചിൽ 87 കിലോഗ്രാം, ജെർക്കിൽ 115 കിലോഗ്രാം ഉയർത്തിയാണ്. ടോട്ടലാണ് 202 കിലോഗ്രാം. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് മീരാബായ് ചാനു. കർണം മല്ലേശ്വരിക്ക് ശേഷം ഭാരോദ്ധഹനത്തിൽ മെഡൽ നേടുന്ന ഇന്ത്യൻ വനിത. മീരാബായ് ചാനുവിൻ്റെ ജന്മദേശം മണിപ്പൂർ. കർണം മല്ലേശ്വരി ഭാരോദ്ധഹനത്തിൽ വെങ്കലം നേടിയത് 2000 സിഡ്നി ഒളിമ്പിക്സിലാണ്. അടുത്തത് PV സിന്ധു. ടോക്കിയോ ഒളിമ്പിക്സ് വനിതാ ബാഡ്മിൻ്റൺ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ താരം. ചൈനയുടെ ഹിബിങ് ജയാവോയെ പരാജയപ്പെടുത്തിയാണ് വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. വ്യക്തിഗത ഇനത്തിൽ രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. 2016 റിയോയിൽ വെള്ളി മെഡലും 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡലും. വ്യക്തിഗത ഇനത്തിൽ രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം. ആദ്യ താരം ഗുസ്തി താരമായ സുശീൽ കുമാർ. രവികുമാർ ദഹിയ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗം ഗുസ്തിയിൽ വെള്ളി മെഡൽ നേടിയ താരം. രവികുമാർ ദഹിയയുടെ ജന്മസ്ഥലം ഹരിയാനയാണ്. ഒളിമ്പിക്സ് ഗുസ്തിയിൽ വെള്ളി മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ്. ആദ്യത്തെ മെഡൽ നേടിയത് സുശീൽ കുമാറാണ് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ. ലവ്ലിന ബോർഗോഹെയ്ൻ വനിതകളുടെ 69 കിലോഗ്രാം വെൽറ്റർ വെയ്റ്റ് ബോക്സിംഗ് വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യക്കാരി. ഇന്ത്യക്കായി ഒളിമ്പിക്സ് മെഡൽ നേടുന്ന മൂന്നാമത്തെ ബോക്സിംഗ് താരമാണ്. ലവ്ലിനയുടെ ജന്മദേശം അസമാണ്. ബോക്സിംഗിൽ മെഡൽ നേടിയ ആദ്യ രണ്ട് താരങ്ങളാണ് വിജേന്ദ്ര സിംഗും മേരി കോമും. ബജ്രംഗ് പൂനിയ ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ താരം. ടോക്കിയോ ഒളിമ്പിക്സിൽ ബജ്രംഗ് പൂനിയ പരാജയപ്പെടുത്തിയത് ദൗലത്ത് നിയോസ് ബെക്കോവ് കസാക്കിസ്ഥാൻ്റെ താരമാണ്. ടോക്കിയോ ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ബജ്രംഗ് പൂനിയയാണ്. പുരുഷ ഹോക്കി ടീം 41 വർഷത്തിന് ശേഷം പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് ഒളിമ്പിക് മെഡൽ കിട്ടി. വെങ്കല മെഡലാണ് കിട്ടിയത്. ജർമ്മനിയെ 4-5 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഇന്ത്യ മെഡൽ നേടിയത്. ഹോക്കിയിൽ എത്രാമത്തെ മെഡലാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയത്? 12th. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ കോച്ച് ഗ്രഹാം റീഡ്. അദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ്. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ മൻപ്രീത് സിംഗ്, ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ഗോൾ കീപ്പർ മലയാളി താരമായ PR ശ്രീജേഷ്, ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി താരമാണ് PR ശ്രീജേഷ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്നത് സൗരവ് ഗാംഗുലി. കേരള ഒളിമ്പിക്സ് അംബാസിഡറായി നിയമിതനായത് മോഹൻലാൽ. ഇന്ത്യൻ സംഘത്തിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ സൗരവ് ഗാംഗുലി, കേരള ഒളിമ്പിക്സ് അംബാസിഡറായത് മോഹൻലാൽ. ഇനി ഒളിമ്പിക്സിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ കുറച്ച് താരങ്ങൾ നോക്കാം. വനിതകളുടെ ഗോൾഫിൽ 4th നേടിയ ഇന്ത്യൻ താരം അദിതി അശോക്. വനിതകളുടെ ഡിസ്കസ് ത്രോ മത്സരത്തിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം കമൽപ്രീത് കൗർ. ഫെൻസിംഗിൽ ഒളിമ്പിക്സ് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യക്കാരി CA ഭവാനി ദേവി. സെയിലിംഗ് ഒളിമ്പിക്സ് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യക്കാരി നേത്ര കുമാനൻ. ഒളിമ്പിക്സിൽ നീന്തൽ വിഭാഗത്തിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മാന പട്ടേൽ. പുരുഷന്മാരുടെ ഒളിമ്പിക്സ് നീന്തൽ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം സാജൻ പ്രകാശ്. മലയാളി താരമാണ് സാജൻ പ്രകാശ്. ഇത്രയുമാണ് ഒളിമ്പിക്സിനെ കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ. ഇനി പാരാളിമ്പിക്സിനെ കുറിച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഫീൽഡ് വർക്കർ എക്സാം എഴുതുന്നവർ ഇത് നിർബന്ധമായും കണ്ടിരിക്കണം. ഇനി വരാനുള്ള എക്സാം എഴുതുന്നവരും ഇതെന്തായാലും നോക്കിയിരിക്കുക. അപ്പം താങ്ക് യു.